പത്തനംതിട്ട മയിലപ്രയിൽ കാഞ്ഞിരപ്പള്ളി DYSP സഞ്ചരിച്ച പോലീസ് വാഹനം കടയിലേക്ക് ഇടിച്ചു കയറിയതിൽ പോലീസിനെതിരെ ഗുരുതര ആക്ഷേപവുമായി ദൃക്സാക്ഷികൾ. DYSP സംഘവും മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്നാണ് ആരോപണം. DYSP വൈദ്യ പരിശോധന നടത്തിയില്ല. സംഭവം നടന്ന് ഒരു മണിക്കൂറിനകം തന്നെ ഇടിച്ച വാഹനം പോലീസ് മാറ്റിയെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇവിടെ നടന്ന സംഭവം യഥാർത്ഥ സംഭവം പറഞ്ഞാൽ, ഇവിടെ ജനങ്ങൾ വന്നു, ഈ കടയിലെ ഓണർ വന്നു, പിന്നെ ഞാൻ SP ഓഫീസർ റിപ്പോർട്ട് ചെയ്തു, പിന്നെ അവിടെ വന്നു, അത് മൂപ്പര് പണി കൊടുക്കാന്നുള്ള സംഭവം പറഞ്ഞു. അപ്പൊ ആ കടയിലെ ഓണർക്ക് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിൽ പോയി. അപ്പൊ സംഭവം യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞാല് ഇപ്പൊ ഒരു നാടകമാണ് ഒരു സംഭവിക്കുന്നത്, ഒരു പ്രത്യേക നാടകം. എന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വണ്ടി വരുന്നു, ഈ വണ്ടി ഓടിച്ച വാഹനം ഓടിച്ച DSP എന്ന് പറഞ്ഞ ആടിനെ ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. പിന്നൊരു വാഹനം വരുന്നു, ഇവിടെ നിർത്തിക്കുന്നു, നിർത്തുന്നു, ട്രാഫിക് എല്ലാം കൺട്രോൾ ചെയ്യുന്നു. തൊട്ട് പിന്നാലെ റിക്കവറി വണ്ടി വരുന്നു, ആ വണ്ടി എടുത്ത് പോകണം. ഇതെന്താണ്? സാറ് വെള്ളമാണ്, ഞങ്ങൾക്ക് ഈ കണ്ടുന്ന ജനങ്ങൾക്ക് മൊത്തം അറിയാം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്ന് കെ അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ഈ നാട്ടുകാർ എന്താണ് പറയുന്നത്? രേഷ്മ, ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായത്. ഇദ്ദേഹം കാഞ്ഞിരപ്പള്ളി DSP അനിൽകുമാറാണ് ഈ വാഹനത്തിൽ, അദ്ദേഹത്തെ ഡ്രൈവറുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം കൊട്ടാരക്കരയിലെ വീട്ടിലേക്ക് പോകും വഴിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ഈ ആളുകൾ പറയുന്നത് ഈ അപകടം ഉണ്ടായത് ഇദ്ദേഹം മദ്യപിച്ച, അതായത് വാഹനം ഓടിച്ചിരുന്നത് DSP ആണ് എന്നാണ് ഈ ആളുകൾ പറയുന്നത്. ഇദ്ദേഹം മദ്യപിച്ചായിരുന്നു വാഹനം ഓടിച്ചതെന്നും ആളുകൾ പറയുന്നുണ്ട്. ആദ്യം ഈ വാഹനം ഇടിക്കുന്നത് ഈ വഴിയോരത്തെ ഒരു പോസ്റ്റിലാണ്. അവിടെ ഇടിച്ച് നിയന്ത്രണ നഷ്ടമായി തൊട്ട് അപ്പുറത്തെ റോഡിന്റെ തൊട്ടപ്പുറത്തെ ലൈനിലേക്ക് എതിർ ദിശയിലേക്ക് പോകുകയും അവിടെ നിന്നുമാണ് കറങ്ങി ഇപ്പുറത്തെ ഇവർ വാഹനം സഞ്ചരിച്ച് അതേ ദിശയിലുള്ള കടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തത്. ഇത് അമിത വേഗതയിലായിരുന്നു വാഹനമെന്നും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന DSP വാഹനം ഓടിച്ച DSP മദ്യപിച്ചിരുന്നെന്നുമാണ് പോലീസ് നാട്ടുകാർ പറയുന്നത്. ഇത് പെട്ടെന്ന് തന്നെ, അതായത് പെട്ടെന്ന് തന്നെ മറ്റ് പോലീസുകളെത്തുകയും DSP മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. വാഹനം വളരെ പെട്ടെന്ന് തന്നെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ ഇദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായില്ല. നേരിട്ട് എത്തി ഇദ്ദേഹത്തെ മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് പോലീസ് ചെയ്തത്. ഇത് ഇദ്ദേഹം മദ്യപിച്ചിരുന്ന ഒരു കാര്യമാണ്, അതായത് മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന ഗുരുതര ആരോപണമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. രേഷ്മ, ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകളുടെ കൂട്ടായ്മയായ സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കേരള റീറ്റെയിൽ എക്സ്പോ കൊച്ചിയിൽ നടന്നു. സെപ്റ്റംബർ 16-17 തീയതികളിലാണ് കളമശ്ശേരിയിലെ ആശിഷ് കൺവെൻഷൻ സെന്ററിൽ എക്സ്പോ നടന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കമ്പനികളുടെ വൈവിധ്യമാർന്ന സ്റ്റാളുകൾ എക്സ്പോയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. കേരളത്തിലുടനീളമുള്ള ചെറുതും വലുതുമായ സൂപ്പർ മാർക്കറ്റുകളുടെ പ്രതിനിധികൾ എക്സ്പോയിൽ പങ്കെടുക്കും. സൂപ്പർ മാർക്കറ്റ് മേഖലയിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ എക്സ്പോ സഹായിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു.